പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു വിളിച്ചുയർക്കുന്നതിനിടെ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് കേന്ദ്രം രൂപം നൽകി പൊതു തെരഞ്ഞെടുപ്പ് നേരത്തെ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ എം പിമാരുടെ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ ഒരുക്കങ്ങൾ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് സാധാരണ രീതി അനുസരിച്ച് ഒരു സഭാ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് എം പിമാരുടെ എന്നാൽ ഇപ്പോൾ വിളിച്ചെഴുത്തിരിക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ സെഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന റിപ്പോർട്ടാണ് രാജ്യം ഡിസംബറിൽ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമെന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയം കൊണ്ടുവരുന്നതിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വിവിധ സംഘടനകളുമായി ചർച്ച അത്യാവശ്യവുമാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് കേന്ദ്രം രൂപം നൽകിയത് പ്രത്യേക സമ്മേളനത്തിൽ ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് എന്നാൽ വിശദമായ ചർച്ച ആവശ്യമായ ഈ വിഷയത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കാൻ കഴിയില്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അവിടെ കമ്മിറ്റി ക റിപ്പോർട്ട് ആയക്കാ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈൻ ചർച്ച സർക്കാർ നീക്കത്തിനെതിരെ മുംബൈയിലെ പ്രതിപക്ഷ യോഗത്തിലുൾപ്പെടെ ശക്തമായ വിമർശനമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് അറുപത്തിയെട്ടിലും അറുപത്തി ഒമ്പതിലും ചില നിയമസഭകളിലും എഴുപതിൽ ലോക്സഭയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് പിരിച്ചുവിട്ടതോടെയാണ് ഇതിന് മാറ്റമുണ്ടായത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പഴയ സ്ഥിതിയിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് ഡൽഹി